നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ആണ്. ഇത് ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ്. ഇപ്പി നൂഡിൽസ് നാല് കട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു നാടൻ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നമുക്ക് എണ്ണ എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെയുള്ള ടേസ്റ്റ് മേക്കറാണ്. പിന്നെ സവോള, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു മുട്ട, പിന്നെ കറിവേപ്പില. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം നന്നായിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പം വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഈ സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര സവാളയ്ക്ക് ഒരു നുള്ള ഉപ്പ് കൊടുത്താൽ മതി. പിന്നെ ബാക്കി മാഗി ടേസ്റ്റ് മേക്കറിൽ ഉണ്ടല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ബ്രൗൺ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു നുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറക്കണ്ട മുട്ട. നമ്മൾ ഈ ഒരു പരുവ് ആകുമ്പോൾ ഇതെടുത്ത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം മുട്ട ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ മുട്ട വേവിച്ച പാനിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഈ എന്താ പറയുക, നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ഓരോ നൂഡിൽസ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഞാൻ കറിവേപ്പില ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ സമയത്ത് ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യാം. ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്യാം. അപ്പം നൂഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് വെള്ളം എല്ലാം ഇതിൻ്റെ മുകളിലും എല്ലാം ആയതിനു ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് അതിനകത്തോട്ട് ഒന്ന് മിക്സ് ആവട്ടെ. അപ്പം അതിനുള്ള സമയം നമുക്ക് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് വെള്ളം വറ്റുന്നിടം വരെ, അതായത് ഇത് വെന്ത് വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാവുന്നതാണ്. നമുക്കിനി ലിഡ് മാറ്റി കഴിഞ്ഞു കാരണം നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട, സവോള, അതുപോലെ തന്നെ പച്ചമുളക് ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത്
ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ നാടൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ചൈനീസ് വിഭവമല്ല ഇത്, നമ്മുടെ നാടൻ നൂഡിൽസ് വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.